ഞങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് നമ്മുടെ മക്കളെ കൂടെ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. ഹലോ എവരിബഡി, സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറേ നാളുകൾക്ക് ശേഷം, ഒരു മാസത്തേക്ക് ശേഷം ഞാൻ വീട്ടിൽ പണിക്കാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അമ്മയെ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആളെ കണ്ടോ എല്ലാവരും? ആരാന്ന് ഗസ് ചെയ്യാൻ പറയട്ടെ അമ്മ? ആരാന്ന് ഗസ് ചെയ്യൂ. കുഞ്ഞൈനോ എന്ന് പറഞ്ഞ ഞാനാണ് കുഞ്ഞൈനു. അപ്പം എന്താ, അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്തിയ കുറച്ച് വിശേഷങ്ങളാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കമോൺ ഗായ്സ് എന്ന് പറഞ്ഞല്ലോ അലൈനു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് അല്ലി, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ അല്ലുകുട്ടനാണ് ഇന്ന് ആദ്യം കുളിക്കാൻ പോണത്. അടുക്കളയിലേക്ക് പോകുമ്പോഴതേ അച്ഛൻ്റെ മസാല ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ മസാല പൊണ്ടയ്ക്കുള്ള മസാലയാണ് കാണുന്നത് കേട്ടോ. പിന്നെ അച്ഛൻ കുളിച്ചിട്ട് വേണം ഇനി കടയിലേക്ക് പോകാനായിട്ട്. പിന്നെ അതിനുട്ടൻ ഉറങ്ങാണ്, നമുക്കൊന്ന് ചെന്ന് നോക്കാം. ആ അവളതേ എപ്പം തന്നെ എണീറ്റിട്ടുണ്ട്. അതേ എണീറ്റിട്ട് അതേ അമ്മ എടുക്കാൻ പോകുന്നുണ്ട്. അവൻ്റെ ഒക്കെ ഉറക്കം ഭയങ്കര ഒരു പൂച്ചുറക്കമാണ്. വെറുതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഉറങ്ങാതിരിക്കുന്ന ആള്. അല്ലു പിന്നെയും എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലൊക്കെ എടുക്കും. തീരെ ഉറങ്ങൂല, രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. ചേട്ടൻ അങ്ങനത്തെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പണിക്ക് പോകാനായിട്ട്. അപ്പം ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ബബായി പറയാണ്. ഏ കുഞ്ഞുവാവളോടൊക്കെ ബബായി പറഞ്ഞു ചേട്ടൻ പോവായി. അച്ഛനൊക്കെ അവിടെ ഭയങ്കര തിരക്കിലാണ്. പിന്നെന്താ, പിന്നെ അല്ലൂസിന് എടുക്കാണ്. അമ്മ അതിനെ കുളിപ്പിക്കല്ലേ, കുളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാണ്. ഞാനപ്പോ അവൻ അവിടെ ബാത്റൂമിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെളിച്ചം തീപ്പിക്കാ എടുക്ക. ചെക്കനതേ കുളിപ്പിച്ച് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിനുനെ കുളിപ്പിക്കണം. അതിനു നല്ല മൂടാണെങ്കിൽ ഇപ്പോഴത്തെ കുളിപ്പിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയും. അന്ന് അല്ലെങ്കിൽ ഒന്ന് മൂടൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടാണ് മുപ്പനൊന്ന് കുളിപ്പിക്കുക. പിന്നെന്താ, ഇനി അല്ലുവിനെ ക്രീം തേക്കണം. പിന്നെ ഉറങ്ങിയതിന് ശേഷമാണ് മേക്കപ്പും സംഭവങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് ചേട്ടനെ കുളിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളാണ് കുളിക്കാൻ പോണത്. കുളിക്കാൻ കുഞ്ഞുമടിയുള്ള കുട്ടി എവിടെ? അമ്മയുടെ കുട്ടി എവിടെ? കുഞ്ഞുകുട്ടി എവിടെ? ഇപ്പുറത്തേക്ക് നോക്കണ ചെക്ക. നീ യെസ് നിനക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇട്ടില്ല, ഇട്ടില്ല, ഇട്ടില്ലേ? ഇട്ടാന്ന് വരേ, ഇട്ടാണ് അമ്മയെന്ന് പറഞ്ഞേ. ഇപ്പൊ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഒരാൾ ഉറങ്ങാണ്, ഒരാളെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 5 മിനിറ്റ് ഫ്രീ ആയി നിൽക്കാൻ വിചാരിച്ചു. അല്ലട്ടോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്താ, കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് പ്രധാനമായിട്ടും എന്നോട് കുറച്ച് പേര് ചോദിച്ചു, കിരി ചേച്ചി ലുക്ക് ആയിട്ടുണ്ടല്ലോ, കാണാൻ ഭംഗി വെച്ചല്ലോ, എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞായിരുന്നൊക്കെ പറഞ്ഞു. സത്യമായിട്ടും ഞാൻ അധികം ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. കാരണം എന്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ബ്യൂട്ടീഷ്യനിൽ ഏർപ്പെടാറില്ല. പക്ഷേങ്കിൽ ഞാൻ കുറച്ച് ഫേസ് വാഷുകളൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. റയറായിട്ടുള്ള കുറച്ച് ഫേസ് വാഷുകളൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതായത് ഈ സ്കിന്നെല്ലാം ഗ്ലോയിങ് ആവാനും റേഡിയന്റ് ആവാനും, അതേപോലെ തന്നെ ഈ കൊറിയൻ മോഡൽസിൻ്റെ ഒക്കെ പോലെ ഗ്ലാസ് ടൈപ്പ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് മാമഅർത്തിന്റെ റൈസ് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് റൈസ് ഫേസ് വാഷ് വിത്ത് റൈസ് വാട്ടർ ആൻഡ് നിയാസിമിനൈഡ്. അതേപോലെ തന്നെ ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ് മാമഅർത്തിന്റെ റൈസ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ വിത്ത് റൈസ് വാട്ടർ ആൻഡ് ഫേസ് മോയ്സ്ചറൈസർ. ഇത് രണ്ടാണ് ഞാനിപ്പോ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാമഅർത്തിന്റെ റൈസ് ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തിയർ ആക്കുന്നു, ലുമിനസ് ആയിട്ടുള്ള ഗ്ലോ നൽകുന്നു. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നതാണ് റൈസ് വാട്ടർ. അതൊരു അവര് മാത്രമല്ല, നമ്മുടെ പഴമക്കാരടക്കം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു കൊറിയൻ കൺസെപ്റ്റ് അല്ല കേട്ടോ. നമ്മുടെ പഴമക്കാരടക്കം നമ്മുടെ ഈ റൈസ് വാട്ടർ, അതായത് നമ്മള് പാകം ചെയ്തെടുക്കുന്ന കഞ്ഞിവെള്ളത്തോണ്ട് ഒരു മെത്തേഡ് ഉണ്ട്. അതുകൊണ്ട് ഒരു എന്താ പറയാ, ബ്യൂട്ടി ടെക്നിക് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് എപ്പോഴും പ്രായോഗികമല്ല, നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആണല്ലോ. അപ്പോ ഇതിനു വേണ്ടിയിട്ട് ക്യുക്കർ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ മാമഅർത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. മാമഅർത്തിന്റെ റൈസ് ഫേസ്.
നമ്മുടെ മാമാർത്തിന്റെ ഈ റൈസ് ഫേസ് വാഷ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് സ്കിൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അത് മാത്രമല്ല, നല്ല റിഫ്രഷിംഗ് ആണ്. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല, സർട്ടിഫൈഡ് ആണ്. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു, ഡീപ്ലി ക്ലെൻസ് ചെയ്യുന്നു. ഫേസ് വാഷിലുള്ള നമ്മുടെ റൈസ് വാട്ടർ സ്കിന്നിനെ ക്ലിയർ ചെയ്തിട്ട് കൊളാജിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ഗ്ലാസ് ലൈക്ക് സ്കിൻ സ്ട്രക്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിയാസിനമൈഡ് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്തിട്ട് ഓപ്പൺ പോഴ്സിനെ മിനിമൈസ് ചെയ്യുന്നു. അൺവീലിംഗ് ഫ്രഷ്നെസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും നമുക്ക് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസറിലുള്ള ബ്ലാക്ക് ഔട്ട്സ് മോയ്സ്ചറൈസറിനെ ലോക്ക് ചെയ്തിട്ട് ലോങ് സ്റ്റേറ്റിലേക്ക് നിർത്തുന്നു. ജെന്റലി ക്ലെൻസ് ചെയ്യുന്നു, ഹൈഡ്രേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഗുഡ്നെസ് ഓഫ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഓയിലി കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും മുഖം വാഷ് ചെയ്യാം. പിന്നെ മാമാർത്ത് ഗുഡ്നസ് ഇൻസേർട്ട് എന്ന പേരിൽ മാത്രമല്ല വേറെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. പ്ലാന്റ് ഗുഡ്നസ് ഇനീഷ്യേഷൻ, അതായത് നമ്മൾ ഓരോ തവണയും മാമാർത്തിന്റെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുമ്പോഴും അതൊരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യുന്നു. അതുവഴി 2025 കൂടിയിട്ട് 1 മില്യൺ ചെടി നടന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മാമാർത്തിൻ്റെ ഓരോ പ്രൊഡക്ട്സും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക അതിലൊക്കെ അവൈലബിൾ ആണ്. ഓൾസോ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് നിയർ ബൈ സ്റ്റോഴ്സിൽ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ എൻ്റെ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫ് കോഡ് ലഭിക്കുന്നതാണ് മാമാർത്തിൻ്റെ സൈറ്റിലോ ആപ്പിലോ കയറി പർച്ചേസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും, നല്ലൊരു ചേഞ്ച് ആണ് ഫേസിൽ വന്നിട്ടുള്ളത്. സൈനുവിൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ കുളിയും കഴിഞ്ഞു. എൻ്റെ കുളി വളരെ മനോഹരമായിരുന്നു. രണ്ട് പേരും മോളി വെച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇവനൊന്ന് ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്, ഡ്രസ്സും കൂടി ഇട്ടിട്ട് വേണം ഇനി ആ പരിപാടിയിലേക്ക് ഇറക്കാൻ. അപ്പം അങ്ങനെയാണ്, കുളിക്കാൻ കയറുമ്പോൾ ഇപ്പോൾ വെറുതെ ഒന്ന് കാക്കക്കുളി കുളിച്ചിട്ട് ഇപ്പം ഇറങ്ങുള്ളൂ. മുഖമൊക്കെ പിന്നീട് പ്ലെയിനിലൊക്കെ പോയിരുന്നു കഴുകുക, തലയടക്കം. അല്ലായിരുന്നു, എന്ത് ചെയ്യാനാ? എനിക്ക് രണ്ട് കുറുമ്പൻ ചക്കന്മാരുണ്ടെന്ന് പറഞ്ഞേ, രണ്ട് കുമ്പനുണ്ടെന്ന് പറഞ്ഞേ. കുമ്പനുണ്ട് ഞങ്ങൾക്ക്, അത് ഒരു കുട്ടി കുരുമ്പനുണ്ട്, ഒരു വലിയ കുരുമ്പനുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും അമ്മ ഉറക്കിക്കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അമ്മ ഇപ്പോൾ ഇത് 4:45 അച്ഛമ്മയും മോനും കൂടി നടക്കാൻ ഇറങ്ങിയതാണ്. ഈ സമയമാകുമ്പോൾ ഞങ്ങൾ വെയിലൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ മാറി തുടങ്ങും. അപ്പം നമ്മൾ ഇവരെയൊക്കെ കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പൂവും കാക്കേനെയും കോഴീനെയും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കൗതുകമാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ. പിന്നെ ഇവരെ കാണാനായിട്ട് നമ്മളെ അയൽവക്കത്തുള്ള ചേച്ചിമാരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഞങ്ങളെ പുറത്ത് കാണുമ്പോൾ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതേ അയിനു ഇപ്പം തന്നെ എണീറ്റുള്ളൂ, അതാണ് അയിനുവിൻ്റെ ഫേസ് ബൊമ്മ നിറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെങ്ങനെയാ, ഞങ്ങൾ അച്ഛന്റെ പോലെ ഗൗരവമാണ് ഞങ്ങൾക്ക്, ആണോ? ഗൗരവാണ് ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് ഗൗരവാണോ? അല്ലല്ല, ഞങ്ങള് ഗൗരവ ഒന്നല്ല, തുന്തരിയാണോ? തുന്തരിയാണോ? എടുത്തിരിക്കണ്ടപ്പോ നോക്കണ അല്ലിപ്പോ ഭയങ്കര കുറുമ്പനായി തുടങ്ങിയിട്ടുണ്ട്. അതിനോനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അവനെ എടുക്കണം. അവനിങ്ങനെ കൈയിട്ട് ഇങ്ങനെ 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 പുറത്തിങ്ങനെ ചാടിച്ചോണ്ടേ ഇരിക്കും എന്നെ എടുക്കെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനു ആണെങ്കിൽ ആൾക്ക് ഇതൊന്നും അറിയില്ല. എന്താ പറയാ, മൂപ്പർക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല, എന്നെ ആരായാലും എടുത്താൽ മതി, ആരായാലും കൊച്ചാൽ മതി, അങ്ങനെ ഒരു പാവം കുട്ടിയാണ്. അതിലൊരു കുട്ടി കുറുമ്പനാണ്. അവനിപ്പളേ തന്നെ വല്യമ്മ അവൻ എടുത്തിരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞോണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ വല്യമ്മയാണ്, പുഷ്പ വല്യമ്മയാണ്. നമ്മുടെ കേക്കയിലെ തൊട്ട് കേക്കയിലാണ് വീട്. നിങ്ങൾക്ക് മുൻ വീഡിയോസിലൊക്കെ
ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ടാവല്ല. അപ്പൊ അതിനോട്ട് എന്തേ നല്ല കുട്ടിയായിട്ട് വിൽമരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. എന്ത് തോന്നിയാവോ അല്ലെങ്കിൽ ഇങ്ങനെ നീളിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മള് രാത്രി ആയിട്ടുണ്ട്. ഞാൻ ഉച്ചക്കലത്തെയും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും അധികം എടുത്തില്ല, കാരണം എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നും ഒരേപോലെ ആവണെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് വൈകിട്ടത്തെ ഈ രാത്രി എന്തായാലും എടുക്കണം, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള രാത്രിയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശേഷം ആദ്യമായിട്ടാണ് രണ്ടുപേരെയും കൂടി ഒരുമിച്ച് റൂമില് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചാണെങ്കിൽ കഴിമ്പറത്താണെങ്കിൽ ഗീതുന്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഒരാളെ നമ്മുടെ ഈ നമ്മുടെ അടുത്ത് കിടത്തും, ഒരാളെ നമ്മുടെ അടുത്തേക്ക് കിടത്താം. ഇവിടെ ആണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഒന്നിലെ ഇവിടെ സീതമ്മ അമ്മേനെ അടുത്ത് കിടത്തും, ചിലപ്പോ ഒരാൾ ഒച്ച കിട്ടണെങ്കിൽ മറ്റാളെ എനിക്കും അവന്റെ ഒച്ച കേട്ടാ ഇവനും എനിക്കും. എന്തായാലും നല്ല സുഖമാണ് ഞങ്ങൾക്ക്. എത്ര മാസമായാലും ഇപ്പൊ 5 മാസം തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഇവരെ സെപ്പറേറ്റ് കിടത്തുന്നതും എന്താ പറയാ ഞങ്ങൾക്ക് മനസ്സനുവദിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് നമ്മുടെ മക്കളെ കൂടെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു താഴത്തെ ഒരു ബെഡ് ഇട്ടുണ്ട്, ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അവിടെ അയൽലൂട്ടനും അച്ഛനും കിടക്കും, കാരണം അല്ലുട്ടനാണ് പിന്നെയും കുറച്ചും കൂടി ഒന്ന് വൃത്തിക്ക് ഉറങ്ങാന്ന് പറയാനുണ്ട്. അധികം പെരങ്ങാണ് എനിക്കും അവൻ, പക്ഷെ അധികം പെരക്കം കൂടൊന്നും ഇല്ലാണ്ട് അവരുടെ ഉറങ്ങാം. അപ്പൊ അയനുട്ടനെ ഇട്ടിട്ട് ഞാൻ കിടക്കും. അമ്മ കണ്ണ ആണോ പാല് കുടിക്കുന്ന തിരക്കിലാണോ? ഹലോ ഗൈസ്, ഹൗ ആർ യു എന്ന് വെച്ച് ഹൗ ആർ യു, സുഖാണോ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ അയിനായിട്ട് ഞാൻ കിടക്കും, കാരണം അയിന് ഫുൾ ടൈം രാത്രി ഫുൾ ടൈം ഇങ്ങനെ പരങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവൂല, രാത്രി കാലത്ത് എണീറ്റ് പോകേണ്ടതല്ല ആൾക്ക്. പിന്നെ ഗൈസ് പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് ചിലപ്പോ ഇപ്പൊ തന്നെ വിളി വരുമ്പോ വെല്ലിമ്മയും മാമൊക്കെ കൈക്ക് എന്ത് പറ്റിയിടേന്ന് ചോദിച്ചിട്ട് അത് സ്റ്റാൻഡ് ഞാനൊന്ന് ഹൈറ്റ് കുറച്ചപ്പോള് എന്റെ കൈമൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയതാണ്. അപ്പൊ പ്രത്യേക ഒന്ന് പാട് വേണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് യെസ് അനുശോചനം അറിയിച്ചോളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഞങ്ങൾ രാത്രി അത് ഗംഭീരമായിരിക്കും, എല്ലാവർക്കും കാണാട്ടോ. രണ്ടുപേരും ചെറിയൊരു പൂച്ചോർക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതിപ്പോ തന്നെ എണീക്കും. ഇവർ രണ്ടുപേരും ആദ്യം ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം വെറുതെ ഒരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങി നമ്മളെ കൊതിപ്പിക്കും, അപ്പൊ തന്നെ എണീക്കും. അപ്പൊ ഈ ഒരു സമയം കൊണ്ടാണ് നമ്മൾ ബാക്കി ഇപ്പം റൂമൊക്കെ ആയാലും അടിക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണമെങ്കിലൊക്കെ ഈ സമയം കൊണ്ടാണ് ചെയ്യാം. അപ്പൊ നിഖിലേട്ടൻ ഭയങ്കര എന്താ പറയാ ഞാൻ ഉറക്കി കിടത്തി എന്നുള്ള രീതിയിലാണ്, പക്ഷെ എനിക്കല്ല അറിയുള്ളൂ ഇപ്പൊ തന്നെ ഇവരെ എണീക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ഉള്ളത്? താഴത്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് അല്ലൂട്ടനെ ഇറക്കി കിടത്തണം. അപ്പോഴേക്ക് അവനെ എണീക്കും, കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ തൊട്ട് തൊട്ട് കിടക്കണം. ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരെ എണീറ്റു, ഒപ്പം എണീറ്റിട്ടുണ്ട്. ഭാവനയ്ക്കിലേട്ടും മുഖം കഴുകാൻ പോയ സമയത്താണ് രണ്ടുപേരും ഒപ്പം എണീറ്റത്. മൂത്തത് ആ ഫേസ് വാഷൊക്കെ ഇരിക്കുന്നുണ്ട്. ആരാണ് കൂടെ ഉള്ളത്? അല്ലു ആണെന്ന് തോന്നുന്നുണ്ട് അച്ഛൻ്റെ കൂടെ ഉള്ളത്. ഹാപ്പി അല്ലേ നിഖിലേട്ടാ? മുഖത്താ സാധനം പോയിട്ടില്ലടാ, കേക്കളേ. എന്തെടുക്കാണ് ലല്ലി ഇവിടെ? എന്തെടുക്കാ ലല്ലി മോള്? എന്തെടുക്കാടി അയിന് മോൻ? എന്തെടുക്കാടി അച്ഛാനൂടി അച്ഛന്റെ കൂടെ നോക്കിയടി. യെസ് ഞങ്ങൾ അങ്ങനെ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആൾ ക്യൂവിൽ നിൽക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിട്ട്. എല്ലാനോ ഞങ്ങൾ റെഡി ആണ് ഉറങ്ങാൻ വേണ്ടിട്ട്. യെസ് ഗൈസ് ഗോയിങ് ടു ബൈ. ഹലോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വന്നെ ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ് ടാ എല്ലാവർക്കും ഞങ്ങടെ ഗുഡ് നൈറ്റ് പറ. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വേഗം കാണുന്നതാണ്. നമ്മൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.